എന്താ പേര്? എന്തെങ്കിലും സമരം ചെയ്യാൻ കാരണം? ഞാന് എറണാകുളത്താണ് വർക്ക് ചെയ്യണേ, മണ്ണാർക്കാട് നിന്നാണ് പോരുന്നത്. അപ്പൊ കാലത്ത് ഒരു നാല് നാലരായിട്ടുണ്ട് ഈ വഴി പാസ് ചെയ്തപ്പോ. അപ്പൊ എനിക്ക് കുഴി ചെറിയൊരു ചാറ്റലമ്മയുണ്ട്. അപ്പൊ റോഡും കുഴിയൊക്കെ ഒരേ കളറായി കിടക്കും, എനിക്ക് പെട്ടെന്ന് കാണാൻ പറ്റിയില്ല. അങ്ങനെ വണ്ടി ഇതിനകത്ത് ഇടിച്ച്, സാധാരണ നമ്മൾ കുഴികളിലൊക്കെ ഇടിച്ച് കഴിഞ്ഞാൽ വണ്ടി കയറിപ്പോ, ഇതിനകത്ത് ഇടിച്ച് ബാക്ക് പോന്നി. അത്രയും വലിയ കുഴിയാണ്, അപ്പൊ നിങ്ങൾക്കൊക്കെ കണ്ടറിയണാണ്. അപ്പോ കാലത്ത് പോലീസ് വന്ന് ആംബുലൻസിൽ കൊണ്ടുപോയി, ജനറൽ ഹോസ്പിറ്റല്, തൃശ്ശൂർ ജനറൽ ഹോസ്പിറ്റൽ ആയിരുന്നു കൊണ്ടുപോയി. അപ്പോ കൈ ഒടിഞ്ഞിട്ടുണ്ട്, ഹെൽമെറ്റ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് തലക്കൊന്നും പറ്റിയില്ല. അപ്പോ ഞാൻ വിചാരിച്ചത് ഇത് കിട്ടിയത് മേടിച്ചിട്ട് നമുക്ക് എനിക്കെന്റെ വീട്ടിൽ പോയിരുന്ന ഒരു മാസം ഒന്നര മാസം കൊണ്ട് എനിക്കെന്റെ അസുഖം മാറും. പക്ഷെ നാളെ വേറൊരാൾക്ക്, എൻ്റെ ഒരു അനിയന് അല്ലെങ്കിൽ ഒരു കൂട്ടുകാരന്, അല്ലെങ്കിൽ നമ്മുടെ ഒരു സുഹൃത്തിന് ഇത് പറ്റാതിരിക്കണമെന്നുണ്ടെങ്കിൽ, ഒരു 10 മിനിറ്റ് എങ്കിൽ 10 മിനിറ്റ് ഞാൻ അവിടെ നിന്നിട്ട് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെ അറിയിക്കാന്നുണ്ടെങ്കിൽ അതൊരു ഉപകാരപ്പെടും എന്നുള്ളത് എനിക്ക് തോന്നിയോണ്ടാണ് ഞാൻ ഈ ഒരു ഇതിന് നിന്നത്. അപ്പൊ ഞാൻ തനിച്ചായിരുന്നു. തനിച്ചായിരുന്നു ബൈക്കിലുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ തനിച്ചതുകൊണ്ട് എനിക്ക് മാത്രം പറ്റി. ഇപ്പൊ ഫാമിലി ഒക്കെ ആയിട്ട് പോണ പിള്ളേരൊക്കെ ബൈക്കിന്റെ മുന്നിലൊക്കെ ഇരുത്തി പോണ ആളുകൾ, അതും ചെറിയ പിള്ളേർക്കൊന്ന് ഹെൽമെറ്റ് വെച്ചോളത്തോളം എന്നില്ല, എല്ലാവരും ഹെൽമെറ്റ് വെക്കണം. പക്ഷെ അങ്ങനെയുള്ളവരൊക്കെ അവസ്ഥ, ഇങ്ങനത്തെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ എന്തായാലും കാര്യമുള്ള അപകടം തന്നെ സംഭവിക്കും. ഇത് മൊഹസീനാണ്. മൊഹസീന്റെ നാട് എവിടെയാന്ന് പറഞ്ഞു? പാലക്കാട്. പാലക്കാടുള്ള മൊഹസീനാണ്. മൊഹസീന്റെ ഒരു ഒറ്റയാൻ സമരമാണ്. അപ്പോൾ ഇന്ന് പുലർച്ചെ അല്ലേ, ഇന്ന് പുലർച്ചെ ഈ കുഴിയിലാണ് മോസി വന്ന് വീണത്. വന്ന് കാലിന് കൈക്ക് പൊട്ടാണോ അതോ ഒടിവാണോ? കൈക്കൊടിവുണ്ട്. അപ്പോൾ ഈ അപകടം ആർക്കും പറ്റാതിരിക്കാൻ വേണ്ടിയാണ്. അത് മാത്രമല്ല, അതിൻ്റെ എക്സ്റേയും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഒരു എന്താ പറയുക, പൊതുജനങ്ങൾക്കൊരു ബോധവൽക്കരണം നൽകുക, അതാണ് പുള്ളിയുടെ ഏറ്റവും വലിയ ഉദ്ദേശം. പുള്ളി പറയുന്നത് ഒരു സമരമല്ല, പക്ഷെ ആളുകളെ ബോധവൽക്കരിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നതെന്നാണ് മോസി പറയുന്നത്. മോസിന് എത്ര പ്രായമുണ്ട്? എന്താ ജോലി? എറണാകുളത്ത് ഒരു കേക്കിന്റെ കമ്പനിയിൽ ജോലി ചെയ്യുന്നത്. അപ്പൊ പുള്ളി ഈ കുഴിയിലാണ് വീണത്. അപ്പൊ ഇവിടെ എഴുതിയിട്ടുണ്ട്, ഞാൻ മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ എനിക്ക് സുഖമായിട്ട് വീട്ടിൽ ഇരുന്നാൽ ചികിത്സയും കാര്യങ്ങളായിട്ട് പോകാം, എനിക്ക് ആക്സിഡന്റ് പരിരക്ഷയുണ്ട്, എല്ലാം കിട്ടും. പക്ഷേ ഈ കുഴിയിൽ ഇനി ഒരാൾ വീടായിരിക്കാൻ വേണ്ടി അവരെ ഒന്ന് മുന്നറിയിപ്പ് എന്ന് വേണം, അല്ലെങ്കിൽ ഒരു മുൻകരുതൽ നിങ്ങൾ എടുക്കണമെന്ന് പറയാൻ കൂടിയാണ് മോഹസീൻ ഈ സമയം ചെലവഴിക്കുന്നത്. അപ്പൊ ഞാനിപ്പോ തൃശ്ശൂരിൽ നിന്ന് ആലപ്പുഴയ്ക്കുള്ള യാത്രാമധ്യമാണ് ഈ വേറിട്ട ഒറ്റയാൻ സമരം കണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ഈ റോഡിൽ നിർത്തിയത്. കഷ്ടമാണ് ശരിക്കും പറഞ്ഞാൽ, നമ്മുടെ മണ്ണുത്തിയിലേണ്ടത്. അപ്പൊ മണ്ണുത്തിയാണ്, മണ്ണുത്തി ഭാഗത്താണ്. അപ്പൊ മണ്ണുത്തി ഭാഗത്ത് റോഡ് വളരെ മോശമാണ്. അപ്പൊ ഇങ്ങനെ ഒരു അപകടം ഉണ്ടായി, ഇനി ആർക്കും ഇത്തരത്തിൽ അപകടം ഉണ്ടായിരിക്കും വേണ്ടിയാണ് മോഹസിന് ഈ ഒറ്റയാൻ പോരാട്ടം. അപ്പൊ മോഹസിന് എല്ലാ ഭാവങ്ങളും തരികയാണ്. നമ്മളിങ്ങനെ ഒറ്റയ്ക്കും പെട്ടയ്ക്കൊക്കെ പ്രതികരിച്ചു കഴിഞ്ഞാൽ മാറ്റം ഉണ്ടാവുമെന്ന് പ്രതീക്ഷയുണ്ട്. തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ അതൊക്കെ തന്നെയാണ്. അപ്പൊ തൃശ്ശൂരിൽ മണ്ണുത്തിയിൽ നിന്നും മോഹസിൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഐപ്പ് പള്ളികാടൻ. നിങ്ങൾക്ക് ചുറ്റുമുള്ള വാർത്തകൾ ഞൊടിയിടയിൽ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മീഡിയ ബ്ലാസ്റ്റേഴ്സ്.